നമസ്കാരം. ലോകജനതയുടെ ഹൃദയ അറകളിൽ സ്ഥാനം നേടിയ ഒരേ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ, അദ്ദേഹത്തിനെ കാണുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന പരാതിക്കാരുടെ എല്ലാ പരാതികളും അദ്ദേഹം പരിഹരിച്ചു നൽകി. അക്കൂട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഇതൊന്നും വിലമതിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ നിരവധി ആളുകളാണ് അദ്ദേഹം സഹായിച്ച നിരവധി ആളുകളാണ് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവരുടെയൊക്കെ വലിയൊരു വേദന തന്നെയാണ് ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ ഒരു വിയോഗം എന്ന് പറയുന്നത്. അക്കൂട്ടത്തിൽ കൊല്ലം സ്വദേശിയായ ബുള്ളറ്റ് മണി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനും പറയാനുമുണ്ട് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ ഒരു 3000 വരുന്ന യുവാക്കൾക്കും അവരുടെ ജീവിതം സാഫല്യം, ജീവിത സാഫല്യമായ അവരുടെ ജോലി സ്ഥിരമാക്കി നൽകിയ ഒരു കഥയുണ്ട്. അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് അന്ന് പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി പേർ, അതിൽ 3000 പേർക്ക് പിന്നീട് ജോലി കിട്ടാതെ വന്നു. ഈ ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും അവർ പലവിധ സമരങ്ങൾ നടത്തിയിട്ടും പല മന്ത്രിമാരെയും ഈ പറയുന്ന അച്യുതാനന്ദൻ സഖാവിനെ അടക്കം പോയി കണ്ടിട്ടും ഈ ഇവർക്ക് ഉദ്യോഗം ലഭിച്ചില്ല. തുടർന്ന് ഭരണം മാറി വന്നു. ഭരണം മാറി വന്നപ്പോഴും ഇവർ അന്നത്തെ മുഖ്യമന്ത്രിയായ ജനകീയനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തും ചെന്നിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് LDFൻ്റെ ഭരണകാലത്തുണ്ടായ ഒരു ലിസ്റ്റാണ്, എങ്കിൽ പോലും നിങ്ങളെ എല്ലാവരുടെയും കാര്യം ഞാൻ ശരിയാക്കി തരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാഗ്ദാനം അദ്ദേഹം പാലിക്കുകയും ചെയ്തു. 3000 പകരം 3200 പേരാണ് ആ വർഷം പോലീസിൽ ജോലിക്കായി പ്രവേശിച്ചത്. അക്കൂട്ടത്തിൽ ഈ പറയുന്ന ബുള്ളറ്റ് മണി എന്ന അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു. ആ കഥയൊക്കെ ഇപ്പോൾ അദ്ദേഹം നമ്മോട് പങ്കുവെക്കുകയാണ്. ഹലോ, നമസ്കാരം. ഇതിലിപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളിപ്പോഴും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമാണ്. ഞാനീ വർക്ക്ഷോപ്പ് നടത്തുന്നതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും പിന്നെ അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇത് ബുള്ളറ്റുകളൊക്കെ ഞാനിങ്ങനെ പണിയുന്നുണ്ട്. പക്ഷേ 24 മണിക്കൂറും സേവനം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചിരുന്നാൽ അത് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെല്ലാവരും അത് അതിലുള്ള ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഇതെ രാത്രിയും പകലും അധ്വാനിച്ച് അവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരോടൊപ്പം ഒരു പങ്ക് ചേരാനായിട്ട് ഞാനുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ മകനും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ തൊഴിലും കൂടെ അത് പഠിച്ചിരുന്നു. തൊഴിലും കൂടെ പഠിച്ച് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്ത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് മകനൊരു ആഗ്രഹമായിരുന്നു. മകനും പോലീസിൽ കയറണം, പോലീസിൽ ഒരു ജോലി കിട്ടണം, അങ്ങനെയൊക്കെ കിട്ടുന്നവരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മളില്ല LDF ഭരണകാലത്ത് അച്യുതാനന്ദൻ മന്ത്രി മന്ത്രിസഭ ആയിരുന്നപ്പോഴത്തേക്ക് 15,000 വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതിലുള്ളതിൽ 12,000 പേർക്ക് കൊടുത്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 3000 പേര് ജോലി കിട്ടാതായിരിക്കും. അവസാനത്തെ 2 ക്യാബിനറ്റിൽ ഇതിനെ കുറിച്ചിട്ടുള്ളത് അത് അതിനകത്ത് പാസ്സാക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പെരുമാറ്റച്ചട്ടം വന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫിസിക്കലി ചെയ്യുന്നതിനും ഒത്തിരി കുട്ടികൾ എന്നെ സമീപിച്ചിരുന്നു. ഈ കലേഷ് എന്ന് പറഞ്ഞ എൻ്റെ മകനായിരുന്നു. പക്ഷേ എൻ്റെ മകൻ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു. ആ ഭാരവാഹിയായിരുന്നു. ഇതിൽ നല്ല രീതിയിൽ ഇത് കലേഷിനോട് ചേർന്നുള്ള മറ്റ് ഭാരവാഹികളും എല്ലാവരും അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോഴങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ ഭരണം മാറി അടുത്ത UDF ഭരണം വന്നപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ജോലി കിട്ടുമോ കിട്ടൂല എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനത്തെ ഒരു പേടി സ്വപ്നമായിട്ട് എല്ലാവരും ഇങ്ങനെ നടന്നപ്പോഴത്തേക്കാണ് ഞാനതിൻ്റെ പിന്നിൽ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞ് ഇത്രയും പേരുണ്ടല്ലേ, ഇത്രയും 3000 പേരുണ്ടല്ലേ, ഇത്രയും പേർക്ക് ജോലി കിട്ടിയ ഇത്രയും 3000 കുടുംബങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട്
ഞാനും കൂടെ അതിൽ പങ്കുചേർന്നിട്ട് നമുക്ക് ഇതിൽ പ്രവർത്തിക്കാം. പിന്നെ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഈ സേവനം ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടികളും പരിചരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം മോനും അതിനകത്ത് ചെയ്യരുത്. പക്ഷേ ഒരു ജോലി എൻ്റെ മോനും കൂടെ ജോലി കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. എനിക്ക് വലിയ സന്തോഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മകൻ്റെ അടുത്ത് പറഞ്ഞു, മകനെ മോനൊരു കാര്യം ചെയ്യും, നേരെ സി എമ്മിനെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സി എമ്മിനെ നിരന്തരം കാണുമെന്ന് ആദ്യം ചെന്ന് കണ്ടപ്പോഴത്തേക്കാണ് പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം ചെന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞ്, ഞാൻ അതിനെക്കുറിച്ചിട്ടെല്ലാം ഒന്ന് പഠിച്ചിട്ടുണ്ട്, ഞാൻ അതിലുള്ളതെല്ലാം പരിശോധിച്ചു നോക്കി. പക്ഷേ ഇത് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണത്തിലുള്ള ലിസ്റ്റാണ്. അത് കൂടാതെ എസ് എസ് എൽ സിയുടെ അവസാനത്തായിട്ടുള്ള ഒരു ലിസ്റ്റും കൂടെയാണ്. പക്ഷേ എന്നോട് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളത് പ്രീ ഡിഗ്രിയാണ്, ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ എടുത്തുകൊള്ളാം. പക്ഷേ അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ടല്ലോ, ജോലി ഞാൻ തരാം, ഞാൻ എടുത്തോളാം എന്നൊരു വാക്ക്, ഒരു മഹത്തായ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് വിശ്വസിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും നിരന്തരം മകനും കൂട്ടുകാരും കൂടെ അവിടെ പോകുമായിരുന്നു. പോയി ചെന്നിട്ട് സംസാരിച്ചതെല്ലാം അവിടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാണാം, സി എം കാണാൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറ് കാണാൻ പറഞ്ഞു. അതിനെപ്പറ്റി വിഷമിക്കണ്ട, മകൻ എന്നെ കാണാൻ വരണ്ട എന്ന് വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ പോലെയാണ് സ്നേഹിച്ചത്. സ്നേഹിച്ചിട്ടാണ് പറഞ്ഞ, അതിനുവേണ്ടി വിഷമിക്കണ്ട, എന്നെ കാണാൻ വരണ്ട, ഞാനല്ലേ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഞാൻ എടുത്തോളാം എന്നങ്ങനെ പറഞ്ഞു. ഇതിനകത്തുള്ള 3,250 പേര് എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ടില്ല ഫിസിക്കലുമായി. പിന്നീട് ഇത് അഡ്വൈസ് മെമ്മോ എല്ലാവർക്കും വന്നു. വന്നപ്പോഴത്തേക്ക് എല്ലാ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്നിട്ടാണ് പറഞ്ഞ്, അച്ഛാ എന്നാണക്കാണ് ഞങ്ങൾക്കെല്ലാം ജോലി കിട്ടി എന്നാണൊക്കെ. ഞാൻ പറഞ്ഞ് ഏറ്റവും സന്തോഷം, എല്ലാവരുടെയും ഭാവി ജീവിതം സുരക്ഷിതമാണ്. അഡ്വൈസ് മമ്മ കിട്ടിയ ജോലി കിട്ടിയതിന് തുല്യമാണ്. പിന്നെ അതിനോടൊപ്പം മകനും ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഈ ചെമ്പഴുതി കുടുംബത്തിലുള്ള ഒരംഗമാണ്. എൻ്റെ മുറയ്ക്ക് അപ്പുപ്പനായിട്ട് വരും നാരായണഗുരുസ്വാമിയുടെ അമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരൻ കൊച്ചിരാമൻ വൈദ്യര തലമുറയാണ് ഞങ്ങളിങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഉള്ളത്. അതിലുള്ളത് അച്ഛനും അമ്മയും ബാക്കിയുള്ള അപ്പൂപ്പന്മാരും എല്ലാം ഞങ്ങളിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും നമ്മളെന്നേ പറയാവൂ, ഞാനെന്നുള്ളൊരു പറയരുത്. പക്ഷേ ഒരാളിനെ കൊണ്ട് ഒന്നും നേടാനൊക്കില്ല. ഒരു കൂട്ടായ്മയായിട്ടേ എന്ത് നടക്കുള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. പക്ഷേ ഇതിപ്പം ഇദ്ദേഹം ഇപ്പം അന്തരിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വിഷമമെന്ന് പറയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാനിങ്ങനെ കാണുന്നത്. എന്ന് വെച്ചെന്നാൽ അത് കാണുമ്പോഴത്തേക്ക് നമുക്കത്രയും വിഷമം തോന്നും. പക്ഷേ അതുകൊണ്ടാണ് ഞാനിതുള്ളത് തുറന്നു പറയുന്നത്. ഓരോരോ വ്യക്തികൾ ഇത്രയും നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ അവരെ പൂവിട്ട് പൂജിക്കണം. ആ രീതിക്കാണ് നമ്മൾ എന്നാൽ പക്ഷേ നമ്മൾ ജനത്തിന് വേണ്ടി ചെയ്യണം. പിന്നെ ദൈവം നമുക്ക് എന്തെങ്കിലും തരുന്ന തന്നോട്ട്, ശിക്ഷ തരുന്നുണ്ടെങ്കിൽ ഏറ്റുവാങ്ങാം. പക്ഷെ നമ്മൾ അനുഭവിക്കണം. അന്ന് ഈ 3,000 പേർക്കും തൊഴിൽ കൊടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞു. പക്ഷേ 3,000 പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും 3,258 പേര് അല്ല 3,268 പേരാണ്.